ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് അവസാനമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ എക്കാലവും തങ്ങൾ ഇസ്രയേലിനൊപ്പമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഗാസയെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഇസ്രയേലിനൊപ്പം പലസ്തീൻ എന്ന സ്വാതന്ത്ര്യരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരമെന്നും ബൈഡൻ പറഞ്ഞു ഗാസയെ സഹായിക്കുമെന്ന് വ്യക്തമാക്കിയ ബൈഡൻ ഹമാസുകളെ തള്ളിപ്പറഞ്ഞു ഒരു ജനതയ്ക്കുമേൽ യുദ്ധം തുടങ്ങി വെച്ച ഹമാസിന്റെ ആക്രമണങ്ങളെ അമേരിക്ക തുടക്കം മുതൽ എതിർത്തിരുന്നു ഹമാസുകൾ നടത്തുന്ന ആഭ്യന്തര കലാപങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഹമാസിന് വീണ്ടും ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള അവസരം ഇനി നൽകില്ലെന്നും ഇസ്രയേൽ പലസ്തീൻ വിഷയങ്ങൾ തങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമായി ചേർന്ന് ഗാസയിൽ വീടുകൾ പുനർനിർമ്മിക്കാനുള്ള വലിയ സാമ്പത്തിക സഹായം നൽകുമെന്നും ബൈഡൻ അറിയിച്ചു കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി നിലനിന്നിരുന്ന വെടിനിർത്തൽ അവസാനിപ്പിച്ചതായി ആദ്യം അറിയിച്ചത് ഇസ്രയേലായിരുന്നു പിന്നാലെ ഹമാസും അറിയിച്ചു സംഘർഷത്തിൽ പേർക്കാണ് ജീവൻ നഷ്ടമായത് മെയ് പത്തിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത് കിഴക്കൻ ചെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ ഉൾപ്പെടെ ഇസ്രായേൽ പോലീസ് അതിക്രമം നടത്തുന്നുവെന്നാരോപിച്ച് പലസ്തീനികൾ പ്രതിഷേധിച്ചിരുന്നു പിന്നീട് ഇത് യുദ്ധസമാനമായി മാറുകയായിരുന്നു ഇന്റർനാഷണൽ കേരള കൗമുദി